നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1199 ആണ്ട് കുംഭമാസം 14 2024 ഫെബ്രുവരി മാസം 27 ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവെ ശുഭദിവസമല്ല. നമുക്ക് ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ദിവസത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ഒക്കെ വീതിച്ച് കൊടുത്തിരിക്കുന്ന ദിവസമാണ് 7 ദിവസവും. 7 ദിവസവും 7 ഗ്രഹങ്ങൾ. ജ്യോതിഷശാസ്ത്രത്തിൽ നവഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും 2 ഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല. രാഹുകേതുക്കൾക്ക് സ്വന്തമായി വീടില്ല. മറ്റ് 7 പേർക്കുമായിട്ടാണ് 7 ദിവസം. ഇപ്പോൾ ഗ്രഹങ്ങളില്ലായിരുന്നെങ്കിൽ ആഴ്ച കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ആഴ്ചയൊക്കെ തുടങ്ങിയത് തന്നെ ഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ്. അപ്പോൾ ചൊവ്വയ്ക്ക് ഏറ്റവും ആധിക്യമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച. ചൊവ്വ പൊതുവേ പലർക്കും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ടാണ് നമ്മൾ ചൊവ്വാഴ്ച ദിവസം ആകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് കാരണം. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് മാറ്റി വേറൊരു ദിവസത്തേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളൂ. ഒരു ബർത്ത്ഡേ വന്നിട്ട് വന്നു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബർത്ത്ഡേ വന്നേ പറ്റുള്ളൂ, നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇന്നത്തെ ബർത്ത്ഡേ നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഒരു വർഷത്തിൽ, അതായത് കുംഭമാസത്തിലെ അത്ത നക്ഷത്രം വന്നിട്ടുള്ള ആൾക്കാർ കുറച്ച് സൂക്ഷിക്കണം ഈ ഒരു വർഷക്കാലം. മറ്റവർക്ക് ദശാനാഥനെയൊക്കെ ആസ്പദമാക്കി ഗുണഫലങ്ങളൊക്കെ വരുമെങ്കിലും ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് ഏറെ കഷ്ടതകൾ വരാനിടയുണ്ട് ഈ ഒരു വർഷക്കാലം. അത് സാമ്പത്തികമായി തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാവുന്ന മാത്രമല്ല, അഗ്നിഭയം ഉണ്ടാവുക, ആക്സിഡൻ്റ് ഉണ്ടാവുക, സർജറിക്ക് വിധേയമാവുക, ഇവയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ദോഷം നമുക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രായച്ചിത്തം ചെയ്തുകൊള്ളണം. എന്ത് ചെയ്താലും പ്രായച്ചിത്തമുണ്ട്. ഇപ്പോൾ പ്രായച്ചിത്തം പണ്ടേ തൊട്ട് നമ്മൾ ദൈവികമായിട്ടുള്ള പ്രായച്ചിത്തമാണ് ചെയ്തു വരിക. അല്ലാതെ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് ശിക്ഷ കിട്ടും. ഉദാഹരണം, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഓവർടേക്ക് ചെയ്യുകയോ ഹൈ സ്പീഡിൽ പോവുകയോ ചെയ്താൽ ഒരു പെനാൽറ്റി വരും, അത് ശിക്ഷയാണ്. അതാണ് പ്രായച്ചിത്തം, നമ്മൾ പൈസ കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ, ഈ ദിവസം നമുക്കിത് വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രായച്ചിത്തം ചെയ്ത് ഇതിൽ നിന്ന് അതിജീവിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ചൊവ്വയുടെ ദേവൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ദേവസേനാധിപതിയാണ്, സർവ്വസൈന്യാധിപനാണ് മുരുകൻ. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, ഈ ചൊവ്വ ദിവസം വന്നതുകൊണ്ട് അടുത്ത് വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചനയൊക്കെ നടത്തി പോവുക. അതുപോലെ ഭദ്രാവളി ക്ഷേത്രത്തിലോ ശക്തിദേവി ക്ഷേത്രത്തിലോ കുങ്കുമാർച്ചന നടത്തുക. ഇതൊക്കെ ചെയ്ത് പോകുമ്പോൾ പ്രായച്ചിത്തമാവും. അപ്പോൾ നമുക്ക് ഈ ദോഷങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ പോകും. അതുപോലെ ഇന്ന് ചില ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. ശുഭകാര്യങ്ങൾ കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞു. ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിയേ തീരുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം, ഇത് 3 ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ഓരോ കാര്യങ്ങൾക്ക് തിരിക്കാം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ഇന്ന് 12:13 തൊട്ട് 1:01 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ സമയത്ത് മറ്റ് ദോഷങ്ങളെല്ലാം ബാധിക്കാതിരിക്കുമെന്നാണ്. എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ദോഷവും ബാധിക്കാതെ പോകുന്നല്ല, ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം അതിന് പറ്റാതെ വരികയാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. അതുപോലെ രാഹുകാലം പറഞ്ഞത് 3:34 തൊട്ട് 5:03 വരെയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് രാഹുകാലത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, കലണ്ടർ നോക്കിയിട്ടായിരിക്കും ആളുകൾ രാഹുകാലത്ത് നോക്കണേ. അന്ന് 3:00 to 4:30 വരെ എന്ന് കലണ്ടറിൽ ഇട്ടിരിക്കുമെങ്കിൽ 1.5 മണിക്കൂർ നേരമാണ് രാഹുകാല സമയം. അപ്പോൾ ആ രാഹുകാല സമയം
നമുക്ക് അന്ന് വന്നിരിക്കുന്നത് സമയം ശരിക്കും 3:34 തൊട്ട് 5:03 വരെയാണ്. അതുപോലെ ഗുളികകാലം 12:37 തൊട്ട് 2:06 വരെയാണ്. അപ്പോൾ ഗുളികനും ഭയങ്കരമായ ഡേഞ്ചറായിട്ടുള്ള സമയമാണ്. യമകണ്ഠൻ അതുപോലെ ദോഷമുള്ള സമയമാണ്. 9:40 തൊട്ട് 11:08 വരെ യമകണ്ഠകാലം. ഈ മൂന്ന് സമയം, ഒരു പകല് 12 മണിക്കൂറുള്ളതിൽ ഈ 4.5 മണിക്കൂർ നേരം നമുക്ക് പ്രകൃതി തന്നെ നെഗറ്റീവായി നിൽക്കുന്ന, മലിനമായി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീത ഫലത്തെ കൊടുക്കും. അതുപോലെ ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഭാഗ്യം വരാനായിട്ട് അപ്പോൾ അമ്പല ദർശനവും പ്രാർത്ഥനയൊക്കെ നടത്തണം. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ മുരുകനെയും ദേവിയൊക്കെ ഭജിക്കണം. അതൊക്കെ പ്രാർത്ഥന കൂട്ടുക അവരവരുടെ മതാചാര പ്രകാരം. അതിനൊപ്പം തന്നെ നമുക്ക് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വസ്ത്രധാരണം നടത്തുമ്പോൾ ശരിക്ക് ചുവന്ന വസ്ത്രം ധരിക്കുന്നത് നല്ല, ചുവപ്പ് നമ്മളിലേക്ക് പോസിറ്റീവിനെ കൊണ്ടുവരും. ആ ദിവസം ചുവയ്ക്ക് സന്തോഷമുണ്ടാക്കും. അതുകൊണ്ട് ചുവന്ന വസ്ത്രം നമുക്ക് മൊത്തം വസ്ത്രഭാഗങ്ങളിൽ ചുവന്ന വസ്ത്രവും കൂടി നമ്മളിൽ ധരിക്കുക. അതുപോലെ വസ്ത്രധാരണം പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും ചുവപ്പ് ധരിക്കുക, അല്ലെങ്കിൽ ഒരു ചുവന്ന പൊട്ടെങ്കിലും ധരിക്കുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.